നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണണം. നമ്മുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വലിയ വിവാദങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയും ഇപ്പോഴും നിലവിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലുള്ള മറിയക്കുട്ടിയമ്മയുടെ വീട്ടിലൊക്കെ സുരേഷ് ഗോപി ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിന്റെ ഒരു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മാനം തന്നെ മാറുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ തുക ഈ മാസം അവസാനമാകുമ്പോൾ 5 മാസമായിരിക്കും. 5 മാസത്തെ പെൻഷൻ തുക സർക്കാർ നമുക്ക് തരാനുണ്ട്. നമ്മുടെ സർക്കാരിന്റെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങണം. കാരണം ക്ഷേമ പെൻഷൻ 2500 രൂപയിലേക്ക് ഞങ്ങൾ ഇപ്പോഴെത്തിച്ചു തരും. മറ്റേ പണ്ട് കുതിരവട്ടം വെപ്പ് പറഞ്ഞല്ലോ, ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 2500 രൂപയിലേക്ക് എത്തിച്ചേക്കാം എന്ന് പറഞ്ഞ് പണ്ട് രണ്ടാമത് അധികാരത്തിൽ കയറിയ ആളുകളാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനെ കുറിച്ച് ചോദിച്ചാൽ ഹാലിളകുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പിച്ച ചട്ടിയും എടുത്ത് ജനങ്ങൾ പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ വെളിയിലിറങ്ങുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. മുൻപ് പറയുന്നുണ്ടായിരുന്നു, മുൻപത്തെ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 8 മാസം വരെ അല്ലെങ്കിൽ 16 മാസം വരെയൊക്കെ ക്ഷേമ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു വന്നപ്പോൾ 4 മാസം വരെയൊക്കെ തുക മുടങ്ങിയിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തു. പരമാവധി ഈ ഒരു സൈബർ വിങ്ങിൽ ചില ആളുകൾ, ചില അടിമകളായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് നുണകൾ അങ്ങോട്ട് പടച്ചു വിടുകയാണ്. മാത്രമല്ല, ഈ മറിയക്കുട്ടിയമ്മയുടെ തുക, ഈ ക്ഷേമ പെൻഷൻ തുകയും കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് കോടിക്കണക്കിന് ഒരുപാട് ആസ്തിയുണ്ട്. മകൾ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. പറ്റുന്ന നുണകളെല്ലാം തന്നെ ഈ ഒരു അടിമകളായിട്ടുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ അടിമകളായിട്ടുള്ള ആളുകൾ പടച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ ഞാനൊരു പാർട്ടിയെയും അല്ലെങ്കിൽ ഒരു പാർട്ടിയോടും ഒരു അനുഭാവപൂർണമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിയിലും എനിക്ക് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വിമർശിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനിപ്പോൾ ഏത് ആള് ആര് ഏത് പാർട്ടിക്കാർ മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കും. അത് വിമർശിക്കണം. വിമർശനത്തിന് അതീതമായിട്ട് ആരും തന്നെ ഇല്ല. നമ്മുടെ അവകാശമാണത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും 2 രൂപ സെസ് പെട്രോളിന്റെയും ഡീസലിന്റെയും വകയിൽ ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. ഈ തുക ഏകദേശം 650-750 കോടി രൂപ അടുത്താണ് പ്രതിവർഷം ലഭിക്കുന്നത്. ഈ ഒരു തുക ചെറിയ തുകയാണ് എന്നുള്ളൊരു കാര്യം. പ്രതിവർഷത്തേക്ക് ആകുമ്പോൾ തന്നെ ഒരു വർഷം ഒരു മാസം ഏകദേശം 900 കോടി രൂപ ക്ഷേമ പെൻഷന് വേണ്ടി വേണം. പക്ഷേ ഈ ഒരു തുകയും അതിനകത്ത് ഒരു സഹായമാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട്. മാത്രമല്ല, ഈ ബാക്കിയുള്ള തുക കണ്ടെത്തുവാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർ പരാജയമല്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗവൺമെന്റ് തന്നെ ഒരു പരാജയത്തിലേക്ക് പോവുകയാണോ? ആദ്യത്തെ ഒരു ടേമില് ആദ്യത്തെ 5 വർഷം വളരെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുകയും അടുത്ത 5 വർഷം എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, ഏറ്റവും മോശമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഭരണം എത്തുകയും ജനങ്ങൾ ബുദ്ധിമുട്ട്, പരമാവധി പൊതുകടം 4 ലക്ഷം കോടി രൂപ. ജനങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക, നിങ്ങളുടെ എല്ലാവരുടെയും മുകളിലേക്കാണ്. അല്ലാതെ സർക്കാരിന് അവരുടെ ആരുടെയും കുടുംബങ്ങളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അവിടെ മന്ത്രിമാരായിട്ടിരിക്കുന്ന ആളുകളുടെ വീടുകളിൽ നിന്ന് ഒന്നും പണം എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന സാഹചര്യമാണ്. പെട്രോളിന്റെയൊക്കെ വില നോക്കിയാൽ മതി, മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പെട്രോളിന്റെയൊക്കെ നികുതി കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും ഈ ഒരു മറിയക്കുട്ടിയമ്മയുടെ വീട്ടിലെത്തുകയും 2 രൂപ സെസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തത്. എന്തിനായാലും ക്ഷേമ പെൻഷൻ തുക വരും മാസങ്ങളിലും ഏതവസ്ഥയിലാണ്, ഗോവിന്ദയാണോ അതോ ഒരു മാസത്തേക്കിലും കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കുന്ന കാണേണ്ട തന്നെ അവസ്ഥയാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അറിയിപ്പുകൾ നിങ്ങളുടെ അടുത്തേക്ക് യഥേഷ്ടം എത്തിച്ചേരുന്നതായിരിക്കും.